ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ബഹ്റൈനിലെ മരുഭൂമി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ബഹ്റൈൻ അല്ലേ, നമുക്കറിയാം ബഹ്റൈൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പൊതുവെ മരുഭൂമികൾ കുറവാണല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള മരുഭൂമി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ മരുഭൂമിയും ഇവിടുത്തെ എണ്ണ കിണറുകളും ഒക്കെ കണ്ടു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ബഹ്റൈൻ്റെ ഈ ഒരു കുറഞ്ഞ മരുഭൂമിയാണെങ്കിൽ പോലും ഇവിടെ വളരെ പ്രശസ്തമായ ഒരു മരം, ശജറത്ത് അൽ ഹയാത്ത് എന്ന് പറയുന്ന ജീവൻ്റെ മരം ഇവിടെ ഉണ്ട്. 400 വർഷത്തിലധികം പഴക്കമുള്ള ഈ ഒരു മരം നിലനിൽക്കുന്നത് ഏറ്റവും ഈ ബഹ്റൈൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു മരുഭൂമിയിൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ മരം തേടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ മരുഭൂമിയൊക്കെ ഒന്ന് കണ്ടോളൂ. ഇവിടെ ഏകദേശം ഈ ഒരു മരത്തിൻ്റെ അടുത്ത് ഏകദേശം 1 വർഷത്തോളം 65,000 ആളുകളാണ് മിനിമം ഇവിടെ വന്ന് കണ്ടു പോകാറുള്ളത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ രാത്രികാലങ്ങളിലും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പകലാണ്. എനിക്ക് ഒരു മരുഭൂമിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഭയങ്കര കുന്ന് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര, നമ്മൾ ഹിമാലയൊക്കെ കണ്ടുവന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊരു കുന്നായിട്ടൊന്നും തോന്നും. നമ്മൾ ശജറത്തിൽ ബഹ്റൈൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് നമ്മളൊക്കെ സാധാരണ ഈവനിങ്ങിലൊക്കെ പോയി ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു കുന്നായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മരത്തിൻ്റെ അടുത്തേക്ക് പോവാം. കാരണം കിളികളൊക്കെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയമായ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ വിസിറ്റേഴ്സും എല്ലാവരും ഈ മരത്തിൽ വന്ന് ഇരിക്കും, ഈ മരക്കൊമ്പിൽ ഇരിക്കും. പിന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ ഈ മരത്തിനെ കാണുന്നുണ്ട്. പഴയ ഒരു വിശ്വാസമൊക്കെ ഈ മരത്തിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ഐതിഹ്യത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും പ്രശ്നമില്ല. കമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മരം കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ ബഹ്റൈനിൽ വന്ന ആളുകൾക്ക് വരാനൊരു പ്രചോദനം ആവണം. അതോടൊപ്പം തന്നെ ഇനി വരാൻ പറ്റാത്തവർക്ക് കാണാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ്, അപ്പോൾ ഞാൻ ഈ മരത്തിന് ആദ്യമായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടാൽ, ഈ മരത്തിൻ്റെ പേര് എന്ന് പറയുന്ന മെസ്കിറ്റ് എന്നുള്ളതാണ്. ഈ മെസ്കിറ്റ് മരം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇലയൊക്കെ കണ്ട നമ്മളെ പുളിമരത്തിൻ്റെ അതേ ഇലയാണ് കേട്ടോ. പുളിമരത്തിൻ്റെ ഇല, അതിൽ ആ പൂവെന്ന് കാണിച്ചേ. എന്താ ഇതിൽ ചെറിയ പൂക്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളെ ഇല കണ്ട നമ്മുടെ പുളിയുടെ ഇല തന്നെ. പക്ഷേ ഈ മരം ഇന്ന് ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വേര് എന്ന് പറഞ്ഞാൽ 50 മീറ്ററോളം താഴത്തേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വെള്ളം തന്നെ 440 മീറ്റർ താഴെയാണ് സമുദ്രനിരപ്പന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഇത്രയും ഉയരത്തിലുള്ള ഈ ഒരു മരം 400ലധികം വർഷമായിട്ട് ഇവിടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ശരിക്കൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അത് ആളുകൾ ഇപ്പോഴും ശാസ്ത്രലോകം തന്നെ അത്ഭുതത്തോടു കൂടി കാണുന്ന ഈ ഒരു മരമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് ആളുകൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ, കാണാനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അപ്പൊ ഈ മരത്തിന്റെ ചില്ലകളിൽ ഇതാ കൊറേ കിളികളുടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പൊ കൊറേ കിളിക്കൂട് ഉണ്ട് കേട്ടോ. ഇവിടെ ആ കിളിക്കൂടൊക്കെ ഒന്ന് സൂം ചെയ്ത് വരച്ചത് അവിടേക്കതാ. ചില്ലകളിലാണ് കേട്ടോ എല്ലാം കൂട് വെച്ചിട്ടുള്ളത്. ചെറിയ കിളികളാണ്, ആ ഒരു കുരുതി പോലെയാണ്. പാരസ് ആണ്, പക്ഷെ ഏതാ കഴിക്കുന്നുള്ളതെന്ന് നമുക്ക് അറിയുന്നില്ല. നല്ല കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും ഭയങ്കര രസമായിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിനുള്ളിലേക്ക് പോവാം. ഈ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഒരു കൂടാരം പോലെയാണ് കേട്ടോ. ഒരു മരം എന്നുള്ള ഈ മരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഒരുപാട് ചില്ലകളും ചുള്ളികളും ഇലകളും ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുമ്പോൾ മരുഭൂമിയിലെ പച്ചപ്പ് അല്ലേ, ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പേര്? സിനി എന്നാണ്. സിനി ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ജോലി ചെയ്യുകയാണ്. എഞ്ചിനീയറിംഗ് ആണല്ലേ. എത്ര വർഷം ഇവിടെ? 18 വർഷം. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? ആ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് അവരെ കൊണ്ട്. അവര് നാട്ടിൽ നിന്ന് വന്ന ആളുകളെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ബഹ്റൈനിൽ വന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മരം കാണാതെ പോവാന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെയാണ് അല്ലേ. ഒരുപാട്
ഒരുപാട് വർഷം പഴക്കമുള്ള 400 വർഷം പഴക്കമുള്ള ഒരു മരമാണ്. പക്ഷെ ഇത് ശാസ്ത്ര ലോകത്തിൽ ഞാൻ പറഞ്ഞില്ല അത്ഭുതത്തോടു കൂടി കാണുന്നുണ്ട് ഈ ഒരു മരത്തിന്റെ കാര്യങ്ങള്. അപ്പോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറയുന്നത്? വേറെ ഇനി കുറെ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയോ? ഇല്ല, പോയിക്കൊണ്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ, 2 weeks ആയിട്ടുള്ളു വന്നിട്ട്. ഓരോ സ്ഥലം ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കൊണ്ടിരിക്കും. മലയാളിയാണ് അല്ലേ? ബോംബെ നിന്ന് വന്നതാണ്. അപ്പൊ എവിടെ നോക്കിയാൽ മലയാളികൾ ഇല്ലാത്തൊരു ലോകമല്ല. അപ്പൊ ഇവിടെ ഞാനൊരു മരുഭൂമിയിൽ ഒരു മരം കാണാൻ വന്നപ്പോൾ ഇവിടെ ഉള്ള മുഴുവൻ മലയാളികൾ മലയാളികൾ മാസാണെന്നൊക്കെ പറയണ വെറുതെ അല്ല അല്ലേ. പേരെന്താ? എന്റെ പേര് ലില്ലിയാണ്. നാട് എവിടെയാണ് ശരിക്കും? നാട് അടൂർ. നമ്മുടെ കേരളക്കാരിയാണ്. അപ്പോ ബോംബെ ബോംബെ സെറ്റിൽഡ് ആണെങ്കിലും ജന്മനാട് കേരള ആണ് അല്ലേ. അപ്പൊ അവര് കേരളത്തിന്റെ തനിമ പ്ലേസിലൊക്കെ നിലനിർത്തുന്നുണ്ട്. ഇവിടെ വന്ന് വീണാല് സഹറത്തിൽ ബഹ്റൈനിൽ വീഴുന്നു. അപ്പൊ ഞാനൊരു കിളിയെ പിടിച്ചിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കയറുന്നത്. എന്താവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതാ ഞാനിതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ ഒരു ശാഖ പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ മരത്തുമ്പോ കയറാൻ പറ്റൂല. അപ്പൊ ഇവിടെ അപ്പൊ വാച്ച്മാന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഏറ്റവും ടോപ്പൊക്കെ എത്തിയിട്ട് നിങ്ങളോട് ഒരു ഹായ് പറയണമെന്ന് ആഗ്രഹിച്ച് കയറിയതാണ്. പക്ഷെ കൃത്യമായ നിയന്ത്രണം നമുക്കിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു ശാഖയിൽ ഒപ്പിക്കുകയാണ്. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു ഒറ്റ കമ്പ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ മുകളിൽ എത്തുമായിരുന്നു കേട്ടോ, പക്ഷെ അവർക്ക് നമ്മൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞോണ്ട് തൽക്കാലം ഞാൻ താഴേക്ക് തന്നെ ഇറങ്ങിയാണ്. അപ്പൊ ഇതാണ് ഈ ഒരു മരത്തിന്റെ പ്രത. ഈ കൂടൊക്കെ ഒന്ന് കാണിച്ച്. ഈ മരത്തിന്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള ആളാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഈ മരത്തെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. We have this tree, the specimen of the, that is the acacia tree. We have it in Bahrain and we have a lot of them, but this one is the biggest and it is the oldest acacia tree. Oldest tree. And okay. Also it doesn't take water. That is why, and because the other ones have been watered, but this one we don't water them. So that's why we call this one specifically the tree of life. Yeah. ഉറപ്പാണ് നാട്ടവർ പറയുന്നത്, ഇതിനെ ഹാർഡാണ് എന്നാ പറയുന്നത്. ഇതിന്റെ വിത്തിന് എല്ലാം കിട്ടിയാ തിന്നു പറയുന്ന പോലല്ല. ഇത് എന്താ ഇതിന്റെ ടേസ്റ്റ്? ഇത് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞോണ്ട് കഴിച്ചു നോക്കിയാടോ. നമ്മള് പുളിങ്കുരു ഇല്ലേ, പുളിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. ബഹ്റൈനിലെ ഈ മരം കാണാൻ വന്ന ഒരു റഷ്യൻ സുന്ദരി. From Russia, from Moscow. Moscow. See, oh, many places here. Okay. End of our great excursion, this old tree. Okay. This is your experience with Bahrain? Bahrain? Oh, it was a very great experience, and our feeling of this country is very great. Yes, and we can't imagine that Bahrain is such beautiful country. Mm-hmm. Thank you. Okay, enjoy Bahrain. Okay, bye-bye. ഒരുപാട് തലമുറകൾ ഈ ഒരു മരം വന്ന് കണ്ടുപോയി. അപ്പൊ ഇനിയും ഒരുപാട് തലമുറകൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, കാരണം എനിക്കും ഇത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഇനി ഒരു മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പ് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇത്രയും ചൂട് പിടിച്ച് ഈ ഒരു മരുഭൂമിയിൽ ഒരു പച്ചപ്പ്, ഈ ഒരു പച്ചപ്പിൽ ഒരുപാട് കിളികൾക്ക് കൂട് കൂട്ടാൻ ഈ ഒരു മരം തണലേകുന്നുണ്ട്. അതുപോലെ തന്നെ വന്നിരിക്കുന്നവർക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു മരം, ഈ ഒരു ജീവന്റെ മരം എന്നും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.